ഒരു തലമുറയുടെ അല്ലെങ്കിൽ യുവാക്കൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ഇതാണ്. തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അഭിരുചിക്കോ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അനുസരിച്ച് ഒരിക്കലും വളരാൻ സാധിക്കില്ല. സാധിക്കത്തില്ല. കാരണം അത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തെ സോഷ്യൽ അല്ലെങ്കിൽ എന്താ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു സിവിലൈസേഷൻ്റെ പ്രോബ്ലമാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മനുഷ്യത്തിലാണ് നമ്മുടെ സമൂഹം അങ്ങനെ അങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. എഞ്ചിനീയർ അല്ല ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബുള്ളവർക്കേ ഉള്ളൊരു വില. അവർക്കിപ്പം ശമ്പളം 8000 രൂപ ഉള്ളൂ അല്ലെ 5000 രൂപ ഉള്ളതിലും ഇപ്പം നമുക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞ വിലയാണ്. പക്ഷെ നമ്മളിവിടെ നല്ല എമൗണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഡാൻസർ എന്ന് പറഞ്ഞാൽ പുച്ഛം തന്നെയാണ്. ഇപ്പോൾ ഒരു ജോലിക്കാരൻ എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യവും അതോടൊപ്പം തന്നെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അപകടം പിടിച്ച അല്ലെങ്കിൽ റിസ്ക് തീർച്ചയായും അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ ജോലിയില്ല ജോലിയില്ലെന്ന് പറയുന്നുണ്ട്. എവിടെ നിന്നാണ് ജോലി വരുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കിൽസ് വളർത്തിയെടുത്താലേ ഉള്ളൂ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് ആൾക്കാർ മനഃപൂർവ്വം മറക്കുന്നതാണോ അതോ അതിനെപ്പറ്റി വലിയ ചിന്തിക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷേ തീർച്ചയായും ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ സംരംഭങ്ങൾ വളരണം. അതോടൊപ്പം തന്നെ സ്വന്തം സ്കിൽസ് വളർത്തിയെടുക്കാൻ സാധിക്കണം. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഒരു പ്രഷറൈസ്ഡ് ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ യൂത്ത് വളർന്നു വരുന്നത്. തീർച്ചയായിട്ടും. ജോലി മേടിക്കുക അതോടൊപ്പം തന്നെ അടുത്ത ലെവലിലോട്ട് പിന്നെ പ്രഷർ ചെയ്യുകയാണ്. അവർക്കൊരു സ്വന്തമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോകൾ മുഴുവനായി കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെ അവർ നൽകുന്ന സർവീസുകൾ, പ്രൊഡക്റ്റുകൾ, അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ ആണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അതുവഴി നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് വളരാൻ സാധിക്കുന്നതാണ്. അതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയവും. ഇറ്റ്സ് മീ ജിറ്റു ജെയിൻ, വെൽക്കം ടു എൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കലാകാരന്മാർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കോളർ ജോബ് മാത്രമാണ് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആ ഒരു രീതിയിൽ ആൾക്കാർ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കലാകാരന് സ്വന്തം കലയെ അല്ലെങ്കിൽ അവൻ്റെ അഭിരുചിയെ അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെ വളർത്തിയെടുക്കാൻ ഒട്ടനവധി കടമ്പുകൾ താണ്ടേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് സിനിമാ മേഖലയിൽ സ്റ്റണ്ട് മാസ്റ്ററും കൊറിയോഗ്രാഫറും ആയിട്ടുള്ള ജിതിൻ മാസ്റ്ററാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം മാസ്റ്റർ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഓക്കെ, എൻ്റെ പേരെന്ന് പറയുന്നത് ജിതിൻ വക്കച്ചൻ എന്നാണ്. എൻ്റെ വീട് നാട്ടകം കോട്ടയത്ത് ആണ് വീട്. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഈയൊരു പഠനമൊക്കെ ഇവിടെ തന്നെയാണ്. ഞാൻ MT സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. 10 അല്ല, +2 വരെയും MT സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ നമ്മുടെ KE കോളേജിലാണ് ഡിഗ്രിയും PG എടുത്തത്. ഡിഗ്രി ഏതായിരുന്നു? ഡിഗ്രി BCOM ആണ്. BCOM ആയിരുന്നു. BCOM കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് മേഖലയിലേക്ക് വന്നു? ഇല്ല, BCOM കഴിഞ്ഞിട്ട് ഞാൻ അവിടെ MCOM കൂടെ എടുത്ത ശേഷമാണ്. ഈ ഡാൻസ് മേഖല എന്ന് പറയുന്നത് ഞാനൊരു +1 +2 കഴിയുമ്പോൾ തന്നെ ഞാൻ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. സൈഡിലെ ചെറിയ 1-2 പിള്ളേരെയൊക്കെ ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്കത്ര വലിയ വിവരമൊന്നും ഈ ഡാൻസ് ക്ലാസ് ഡാൻസിനെ പറ്റി ഇല്ല. കാരണം ആ സമയത്തൊക്കെ ഈ ഡാൻസിനെ കുറിച്ച് അറിയാനായിട്ട് സോഴ്സസ് കുറവായിരുന്നു. പ്രത്യേകിച്ച് കോട്ടയമാണ്. എറണാകുളം, ട്രിവാൻഡ്രമൊക്കെ നോക്കുവാണെങ്കിൽ ആ സമയത്തൊക്കെ ഡാൻസ് കുറച്ചുകൂടെ ഒന്ന് പഠിക്കാനുള്ള പോപ്പുലറാണ്. അതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് നല്ല മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്കിവിടെ മാസ്റ്റേഴ്സ് ഇല്ലെന്നല്ല, മാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അത് എങ്കിലും നമുക്ക് അവിടെ റീച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടാം. ഒന്ന് ഈ ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ ഈ ഒരു വെസ്റ്റേൺ ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്ര വലിയ സപ്പോർട്ടല്ല. അപ്പം അതിനെപ്പറ്റി ആൾക്കാർക്ക് അത്ര അവയർനെസ് ഇല്ല. കാരണം ആ സമയത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കലോത്സവത്തിലൊക്കെ ബ്രേക്ക് ഡാൻസൊക്കെ ആക്ച്വലി ഒരു മത്സരമായിട്ടുണ്ട്. ബ്രേക്ക് ഡാൻസ് എന്നാണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ശരിക്കുള്ള ബ്രേക്ക് ഡാൻസ് എന്താണെന്ന് അന്നറിയത്തില്ല. ഇപ്പോഴാണ് നമുക്ക് എന്താണ് ബ്രേക്കിംഗ് അല്ലെ ബ്രേക്ക് ഡാൻസ് എന്ന് മനസ്സിലായത്. അന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു വെസ്റ്റേൺ ഡാൻസിനെയാണ് സാധാരണ ആ സമയത്ത് ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് കലോത്സവങ്ങളിൽ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണത് കലോത്സവത്തിന് മാറ്റി. പിന്നെ നമുക്ക് അത്ര വലിയ പോപ്പുലർ അല്ലാതായി. അപ്പോൾ ഇവിടെ ഒരു 1-2 മാസ്റ്റേഴ്സ് ഉള്ളൂ. ആ മാസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് പഠിക്കാനും എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ TV നോക്കി അല്ലെ TVയിൽ ഈ പ്രഭുദേവയുടെ ഒക്കെ ഡാൻസ് കാണുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ ഒപ്പിയെടുക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് അത്ര ഫെസിലിറ്റി ഇൻ്റർനെറ്റ് അത്ര ഫെസിലിറ്റി അല്ല. കാരണം ഇൻ്റർനെറ്റ് എനിക്ക് തോന്നുന്നത് എനിക്ക് വീട്ടിൽ കിട്ടുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴാണ്. +2 വരെയും അന്ന് ഫോണും ഇല്ലല്ലോ, അറിയാമല്ലോ, മൊബൈൽ ഫോണും ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് അന്ന് കിട്ടിയത് നോക്കിയുടെ ഒരു പഴയ ഫോണാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി സോഴ്സസ് ഇല്ല. അപ്പോൾ എനിക്കൊന്ന് ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ സമയം സമയത്താണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ അന്ന് ഗെയിമിങ് ഒരു ഭയങ്കര ഒരു ഇപ്പോൾ ഇന്നിപ്പോൾ PUBG ഹിറ്റ് ആയതുപോലെ അന്ന് കൗണ്ടർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു ഗെയിം ഭയങ്കര
ഹിറ്റായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാം ഈ ഗെയിമിങ്ങിന് വേണ്ടി ഇവിടെ കോട്ടയത്ത് ഒരു സൈബർ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അവിടെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ സിസ്റ്റം എടുത്തത്. അപ്പോൾ കമ്പ്യൂട്ടർ എടുത്ത ശേഷം അന്ന് പപ്പ ബി എസ് എല്ലായിരുന്നു. അപ്പോൾ ബി എസ് എല്ലായതുകൊണ്ട് ബി എസ് എല്ലുകാർക്ക് ഈ നെറ്റ് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്, ഫ്രീ എന്നല്ല കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ കുറച്ച് ഡാൻസിൻ്റെ ബേസിക്സ് കുറച്ച് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ യൂട്യൂബിൽ നോക്കുമ്പം അന്നത്തെ സോഴ്സ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് അതിലും ഇച്ചിരി സോഴ്സ് എനിക്ക് കിട്ടിയത് ഡി ഐ ഡി എന്ന് പറയും, ഡാൻസിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്കന്ന് സ്റ്റാർ പ്ലസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നത് കിട്ടുമായിരുന്നു. അപ്പോൾ അന്ന് അത് കണ്ടാണ് ആക്ച്വലി ഞാനൊരു ബേസ് മനസ്സിലാക്കിയത്, എന്താണ് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നൊരു ഡാൻസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അന്ന് നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഒരു ഹിപ്പ് ഹോപ്പ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ നിന്ന് കുറച്ചുകൂടെ ഈ യൂട്യൂബ് വഴി പഠിച്ചെടുക്കുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഡിഗ്രിയൊക്കെ അവസാനിച്ച് എം കോം ഒക്കെ എത്തുമ്പം ചെന്നൈയിൽ ഇതിൻ്റെ ഇവരുടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഹിപ്പ് ഹോപ്പിൻ്റെ നോളജിനെ കുറിച്ചുള്ള. അപ്പം അങ്ങനെ ചെന്നൈയിൽ ഒരു തവണ ഞാൻ പോയി. പക്ഷെ അന്ന് നമുക്കൊന്നും അറിയത്തില്ല, അന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പുതിയതാണ്, ഒത്തിരി പേരുണ്ട്, ഒത്തിരി ഡാൻസേഴ്സ് ഉണ്ട്, ഇപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര പേടിയാണ്, നമുക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അന്ന് നമുക്കൊന്നും അറിയത്തില്ല, ശരിക്കും പറഞ്ഞാൽ അന്നൊരു സിനിമാറ്റിക് ഡാൻസർ എന്നുള്ളൊരു ലെവലേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെന്ന് നമ്മൾ അന്ന് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഹിപ്പ് ഹോപ്പ് ഡാൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ എന്താണെന്ന് മനസ്സിലാകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവർ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഡാൻസ് ഡീലിങ്സും അല്ലെങ്കിൽ ആ ഒരു വിവിധ തരത്തിലുള്ള കുറേ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ടെന്ന് അന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ബേസ് എനിക്ക് കിട്ടുന്നത്. പിന്നെയാണ് ഞാൻ വന്നിവിടെ എം കോം കഴിയുമ്പോഴത്തേക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എം കോം വരെ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എം കോമുകാരനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അത് ആ ഒരു മേഖലയിൽ ഒരു ജോബായിട്ടായിരിക്കും. അപ്പോൾ ഒരു ഡാൻസ് മേഖലയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ആ അത് ഭയങ്കര ടഫാണ്. കാരണം ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബി കോമിൻ്റെ സമയത്ത് നമുക്ക് കോളേജിൽ ഡാൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഡി ഐ ഡി എന്നുള്ള ആ ഒരു പ്രോഗ്രാം കണ്ടാണ് നമുക്ക് കുറച്ച് ഡാൻസ് നോളജ് കിട്ടുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ കോളേജിലൊക്കെ ഒരു ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോളേജിൽ ഡാൻസ് ചെയ്യുമ്പോൾ പോലും വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എം കോം ഒക്കെ കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ ശേഷം വീണ്ടും ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നപ്പം വലിയ സപ്പോർട്ടല്ല. പക്ഷെ അതിന് മുമ്പ് വരെ സപ്പോർട്ടായിരുന്നു. അതൊരു പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ കോളേജിലൊരു സ്റ്റൈലായിട്ട് നടക്കുന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുന്ന നടക്കുന്ന മാത്രമേ അവരുദ്ദേശമുള്ളൂ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും അത് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. എന്താണ് ഈ ഒരു മേഖലയിലോട്ട് എത്താൻ കാരണം? എത്താൻ കാരണം പാഷനാണോ? ആ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ആക്ഷൻ കൊറിയോഗ്രാഫി. ശരിക്കും ഈ ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു പ്രൊഫഷനാക്കി മാറ്റുമായിരുന്നു. ഡാൻസും ഈ പറഞ്ഞ ആക്ഷനും പാഷൻ തന്നെയായിരുന്നു. പക്ഷെ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ആക്ഷനിലാണ്. പക്ഷേ എന്നെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് അന്ന് പയ്യനാണ്, ഒരു രീതിയിൽ എനിക്ക് സിനിമയിലോട്ട് ചെന്നെത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഒളിപ്പിച്ച് ഞാൻ വെച്ചു, എന്നേലും എവിടെയെങ്കിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാമെന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ട് ഡാൻസിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. ആദ്യം ഞാൻ പാലയിലാണ് ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത്. തുടങ്ങുന്നത് പറഞ്ഞാൽ ഭരതം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ കയറുന്നത്. അന്ന് അവിടെ നിന്ന് എനിക്ക് രണ്ട് പിള്ളേരും മൂന്ന് പിള്ളേരും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഒരു 75-80 അടുത്തോളം പിള്ളേർ എനിക്ക് ആ ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ ആയി. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ സ്റ്റൈല് അധികം ആരും കൊണ്ടെത്തിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ല അന്നത്തെ കിട്ടുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കും, അത് പിള്ളേരെ പറഞ്ഞു കൊടുക്കും, പിന്നെ അതിൻ്റെ പേരുകളൊക്കെ പഠിച്ചെടുത്ത് അങ്ങനെ ചെയ്യും. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞാണ് ഞാൻ കുറച്ചുകൂടെ നോളജിനെ പറ്റി അറിയുന്നത്. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ എന്നാണ് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് വന്നത്? അതായത് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ട് സ്ഥാപനങ്ങളുണ്ടാകും ഡാൻസിൽ. കോട്ടയത്തുറണം, പിന്നെ കാരുത്താസ് ഭാഗത്തിൽ, കോട്ടയത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ടാകും. അപ്പം ആ ഒരു മേഖലയിലേക്ക് തന്നെ എത്തി, അതായത് ഈ ഡാൻസ് ക്ലാസ്സിൽ ഇടണം അല്ലെങ്കിൽ ആ ക്ലാസ് തുടങ്ങണമെന്നുള്ള മേഖലയിലേക്ക് എത്തിയത് എനിക്കൊന്ന് രണ്ട് മൂന്ന് വർഷത്തോളം കഷ്ടപ്പാടുണ്ട്. രണ്ട് മൂന്ന് വർഷത്തോളം ഞാൻ അതിന് വേണ്ടി നടന്നു. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ പല മാസ്റ്റേഴ്സും കോട്ടയത്ത് തുടങ്ങിയിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങരുത്, കോട്ടയത്ത് തുടങ്ങിക്കഴിഞ്ഞാലും ഈ പറഞ്ഞവരെ എല്ലാവരും വരണമെന്നില്ല. കാരണം ഈ ഡാൻസ് പഠിച്ചിട്ട് ഇവർക്ക് വലിയ പ്രയോജനമില്ലല്ലോ, എന്നാൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു പ്രോസസ്സ് മാത്രം. ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കലോത്സവത്തിൽ മത്സരിക്കാം അല്ലേ, അവർക്ക് ജില്ലാ സബ് ജില്ലാ തരത്തിൽ അവർക്ക് പോവാം. പക്ഷേ ഈ വെസ്റ്റേൺ ഡാൻസ് പഠിച്ചതുകൊണ്ട് ഇങ്ങനൊരു കോമ്പറ്റീഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് പഠിച്ചിരിക്കാം അല്ലെങ്കിൽ എക്സസൈസ് പോലെ അല്ലെങ്കിൽ ബോഡിക്കൊരു ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്യാം, അല്ലാതെ അന്നത്തെ സമയത്ത് ആർക്കും ഇതിനോട് വലിയ താല്പര്യം എന്ന് പറയുന്ന സംഭവമില്ല. പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഡിഫോ ഡാൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേരളത്തിലേക്ക് വരുന്നു. അതിന് ശേഷം പിള്ളേരിലേക്ക് അതാ ഡാൻസ് കുറച്ചും കൂടെ വിപുലീകരിച്ചു, കുറച്ചുകൂടെ പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. ആ സമയം വരെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, ആ ഒരു പ്രോഗ്രാമൊക്കെ വരുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു, ആ ഒരു കാലം വരെയും
വീട്ടിൽ നിന്നുള്ള ഒക്കെ വീട്ടിൽ നിന്നാണെങ്കിലും ബാക്കി സമൂഹത്തിൽ നിന്നാണെങ്കിലും ഉള്ള ഒരു പ്രതികരണവും അത് നേരിടേണ്ടി വന്ന എന്തൊക്കെയായിരുന്നു? വളരെയധികം ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോഴും ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഞാനൊരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇപ്പോഴും ഒരു ലെവൽ വൺ എന്ന് വേണം പറയാം. കാരണം എനിക്കിപ്പം കുറേ വർക്കുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ എനിക്ക് ഒരു തൃപ്തി വരുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലുണ്ട്. അവിടം വരെ എത്താതെ ഞാൻ എനിക്ക് ഒരിക്കലും അച്ചീവ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചോദിച്ചതുപോലെ ആ സമയത്ത് ഞാൻ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയ്ക്ക് ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ പി ജി എടുക്കുന്ന സമയത്ത് പപ്പയ്ക്ക് കിഡ്നി രണ്ട് ഫെയിലായി. അപ്പോൾ ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഡയാലിസിസ് നടക്കണം, ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഡയാലിസിസ്. നമുക്ക് അത്രയും എമൗണ്ട് നമ്മുടെ ഇല്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി മസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അന്നേ എനിക്കൊരു എയിം ഉണ്ടായിരുന്നു, അതായത് ഒരു ജോബ് സൈഡിൽ കൊണ്ടുപോയി ഡാൻസ് സൈഡിൽ മെയിനായിട്ട് എടുക്കാതെ സൈഡിലായിട്ട് കൊണ്ടുപോകണം. അത് ശനിയും ഞായറും നമുക്ക് ക്ലാസ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊരു സൈഡായിട്ട് കൊണ്ട് വെച്ചിട്ട് ജോബ് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു പോകാറുണ്ട് അന്ന് പോലെ, ഈ ഡിഗ്രി കഴിഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ചെറിയ ജോബ് കിട്ടി എനിക്ക്, ചോളമണ്ഡലം ഫിനാൻസിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ആദ്യം കിട്ടി. അപ്പോൾ എംകോം കഴിഞ്ഞപ്പോഴത്തേക്ക് തൽക്കാലമായിട്ട് ഞാൻ ഒന്ന് കരുതാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പപ്പയുടെ അസുഖം കൂടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഒരു മൂന്ന് നാല് വർഷത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തികമായിട്ടും. ഈ പറഞ്ഞ പോലെ പിള്ളേരെ കിട്ടാനും, പിന്നെ കാരണം ഇപ്പം നമുക്കൊരു പിള്ളേർ ക്ലാസ്സിൽ പറഞ്ഞാൽ നമ്മൾ തന്നെ വേണം നോട്ടീസ് അടിക്കണം. അപ്പോൾ ആ നോട്ടീസ് അടിക്കാൻ പോലും നമ്മുടെ ഇതില്ല. കാരണം അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ കയറുന്നില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാമിലെ പോലെയുള്ള അത്ര റീച്ച് അങ്ങനെ വന്നില്ല. ഉണ്ട് എങ്കിലും ഈ പറഞ്ഞ പോലെ ഇല്ല. അപ്പം നമ്മൾ ആ ഫേസ്ബുക്കിലിട്ട കുറച്ച് റീച്ച് അല്ലാതെ നമുക്ക് വലിയ പിള്ളേരെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും എമൗണ്ട് മുടക്കാനായിട്ടില്ല. അപ്പം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ ഒരു മൂന്നാല് വർഷത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ എന്നാ എടുത്തെന്ന് വെച്ചാൽ കുറച്ച് പേർ അറിഞ്ഞു തുടങ്ങി, കോട്ടത്തിൻ്റെ കുറച്ച് പേർക്ക് അറിയാം, അങ്ങനെ അറിഞ്ഞ് കേട്ട് മൗത്ത് ടു മൗത്ത് എന്നുള്ള ഒരു പബ്ലിസിറ്റി വന്നു, ആൾക്കാർ വന്നു വന്നു. പിന്നീടാണ് എനിക്ക് കുറച്ചധികം പിള്ളേർ വന്നു. പിന്നെയാണ് ഇതിനകത്ത് എനിക്കൊരു വരുമാനം എന്ന് പറഞ്ഞ ഒരു സോഴ്സ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര വയസ്സായി കാണാം അന്ന്? ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഡിഗ്രി കഴിഞ്ഞല്ലുള്ളൂ, 20-21 വയസ്സേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. 19 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ, അതിനു മുമ്പ് ഞാൻ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നുണ്ടോ? അതായത് ഒരു 14-15 വയസ്സുണ്ടാകുമ്പോൾ തന്നെ ഡാൻസ് മത്സരത്തിന് പോവുകയും അന്നൊക്കെ 800 രൂപ ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ 1000 രൂപ ഫസ്റ്റ് പ്രൈസ്, അങ്ങനെ മിക്ക സ്ഥലത്തും പോയി എനിക്ക് അങ്ങനെ എനിക്കൊന്നൊരു 5000 രൂപ 6000 രൂപയൊക്കെ അന്ന് തന്നെ എനിക്ക് ഡാൻസിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എന്തൊക്കെയാണ്? കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒന്ന് മാറ്റി വെച്ചിരുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി അത് കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് നല്ലപോലെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് സിനിമകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാർഡിൻ്റെ ഈ സ്റ്റണ്ട് കാർഡെന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, ഇപ്പോൾ ഫെഫ്ക പോലെ തന്നെ സ്റ്റണ്ട് കാർഡിൻ്റെ ഒരു മാസ്റ്റർ കാർഡ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പടങ്ങളിൽ എനിക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. എങ്കിലും ചില പടങ്ങളിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു, ചില പടത്തിൽ എൻ്റെ പേരില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം കാർഡില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്ത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് എനിക്ക് അതിനകത്ത് കിട്ടി. അപ്പോൾ ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു എൻ്റെ സ്വന്തം പടത്തിൽ ആക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഞാനൊരു കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഞാൻ ഡയറക്ഷനിലേക്ക് കുറച്ച് കംപ്ലീറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ട്, അവിടെ നിന്ന് അത്യാവശ്യം നല്ല വരുമാനമുണ്ട്, പിള്ളേരും ഉണ്ട്. അതോടൊപ്പം തന്നെ സിനിമയും ഞാനിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ കോവിഡിൻ്റെ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട് കയറി വരുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പം ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു കോവിഡ് സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ്, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, പേരല്ലെങ്കിലും ഇപ്പം പുറത്തുവിടാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യയ്ക്ക് വരെ, അതായത് സൂയിസൈഡ് അറ്റംപ്റ്റിന് വരെ ശ്രമിച്ചായിരുന്നു അദ്ദേഹം. ഇതുപോലെ ഡാൻസിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വരുമാനമൊക്കെ നിന്ന് പോയപ്പോഴത്തേക്കും പുള്ളി ഒത്തിരി അപ്സെറ്റായി. അതേപോലെ അവസ്ഥയാണ് ഞങ്ങൾക്കും ഉണ്ടായത്. അപ്പോൾ ഞങ്ങളൊരു 3-4 പേരോളം കോട്ടത്തുണ്ടായിരുന്നു, അവർക്കെല്ലാം ബുദ്ധിമുട്ടായി. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ ആ സമയത്താണ്, അതായത് കോവിഡ് വരുന്നത് 2019 അവസാനമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ, ജനുവരി 2021 ആദ്യം ആ ഒരു കാലഘട്ടം. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു കന്നഡ സിനിമ കിട്ടി. അപ്പോൾ കന്നഡ സിനിമയിൽ ആക്ഷൻ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വരുന്ന വഴിക്കാണ് കോവിഡ് വ്യാപകമാകുന്നത്. അതായത് അന്ന് ബാൻ, എല്ലാ സ്ഥലവും ബാൻ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നുള്ള ഇത്. അപ്പോൾ ആ പടവും ഇറങ്ങിയില്ല, അങ്ങനെ ആ പടത്തിൻ്റെ ഇറങ്ങിയിട്ടുമില്ല. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന കുറച്ച് എമൗണ്ടും അതെല്ലാം ഈ കോവിഡിൻ്റെ സമയത്ത് സ്പെൻഡ് ചെയ്ത് അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം തീർന്നു പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഓൺലൈൻ ക്ലാസ്സാണ് കുറച്ചൊന്ന് പിടിച്ചിരിക്കാനായിട്ട് സാധിച്ചത്. പിന്നെ അതിനപ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ വേറൊരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ
കോവിഡ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് വേറൊരു ജോബും കൂടെ കിട്ടി. ഞാനിപ്പോൾ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറും കൂടെ എം ഇ എസ് കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ വേറെ കോളേജിലോട്ട് കയറി. ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറും കൂടെ. അപ്പോൾ ആ ഒരു ഡാൻസ് അല്ല കൊമേഴ്സ് അധ്യാപകൻ, ആ അതെ ബി കോമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം എനിക്ക് ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ജോബും കൂടെ തന്നു. അപ്പം അത് ഈ കോവിഡിൻ്റെ സമയത്താണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഒരു ഇപ്പം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് മാനേജ് ചെയ്യാൻ സുഖമെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് കൂടെ പിള്ളേരില്ല, അസിസ്റ്റൻസ് ഇല്ല, ഒന്നുമില്ല. ഇപ്പം നമുക്ക് എനിക്ക് ഏകദേശം ഒരു അഞ്ചാറ് അസിസ്റ്റൻസ് തന്നെ ആക്ഷനിൽ ഉണ്ട്. പിന്നെ അത് തന്നെ ഡാൻസിലും കുറച്ച് പിള്ളേരുണ്ട്. അപ്പം എനിക്കിതെല്ലാം നോക്കി നടത്താനായിട്ട് ഒരു നല്ലൊരു ടീമപ്പായി. പണ്ട് എനിക്ക് ആ ഒരു ടീം ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം നിലവിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലായി. കാരണം ഇപ്പം നമുക്ക് നിലവിൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ തൊഴിൽ കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് സാലറി അല്ലെങ്കിൽ അവർക്കുള്ള എമൗണ്ട് നമ്മൾ കൊടുത്താണ്. ഒരു അഞ്ചാറ് പേർക്ക് ഇപ്പം നിലവിൽ നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഒരു തൊഴിൽ കൊടുക്കുന്നതോടെ തന്നെ അപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തോട് അല്ലെങ്കിൽ ആൾക്കാരോട് ഈ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ആ അത് ആദ്യം ആ ചോദിച്ചത് ചോദ്യം കറക്റ്റ് തന്നെ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ആർക്കും അങ്ങനെ വലിയ വൈറ്റ് കോളർ ജോലി തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പം ഞാനിപ്പം ഏറ്റവും എക്സാമ്പിൾ എൻ്റെ ജീവിതം തന്നെ, അതായത് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു കുറച്ചുകൂടെ റെസ്പെക്റ്റ് ഉണ്ട്. നല്ല റെസ്പെക്റ്റാണ്, നല്ല ഇതാണ്. പക്ഷേ ഡാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതിൻ്റെ അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. അതെന്താണ് പ്രശ്നം? കാരണം നമ്മൾ ഒരു തൊഴിലാണ് ചെയ്യുന്നത്. ഒരു തൊഴിൽ ചെയ്ത് അതിൽ നിന്നൊരു സമ്പാദ്യം ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ മൂലം എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേർ കൂടെ ആ സമ്പാദ്യം ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അത് സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു പൈസയും വേറൊരാളുടെ കൂടെ നിന്ന് ജോലി ചെയ്ത് മേടിക്കുന്ന പൈസയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. തീർച്ചയായും. അപ്പം മനസ്സിലായി. അപ്പം എനിക്കൊരു നല്ല അഭിമാനമാണ്. എനിക്കിപ്പോഴൊരു കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഒരിക്കലും ഇത് സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക്. കാരണം ഇതിന് നമുക്കൊരു ഇൻബോൺ സ്കില്ല് വേണം അതിനകത്ത്. ഇനി ഇൻബോൺ സ്കില്ലില്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അതെല്ലാം നമുക്ക് ഇതിന് പുറകിലൊരു നല്ല കഷ്ടപ്പാടുണ്ട്. അതാണ് ഞാനത് ഒരുപാട് വർഷത്തെ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഇത്. അപ്പോൾ ഒരിക്കലും ചെറുതായി കാണേണ്ട ഒന്നല്ല. അല്ല അല്ല, ആൾക്കാരെ പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ, പക്ഷെ നമുക്ക് ഒരു നില എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരും അങ്ങനെ വകവെക്കേണ്ട ആവശ്യം ഇല്ല. കാരണം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറയുടെ അല്ലെങ്കിൽ യുവാക്കൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ഇതാണ്. തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അഭിരുചിക്കോ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അനുസരിച്ച് ഒരിക്കലും വളരാൻ സാധിക്കില്ല. സാധിക്കത്തില്ല. കാരണം അത് അതെന്തുകൊണ്ടാണെന്നു വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തെ സോഷ്യൽ അല്ലെങ്കിൽ എന്താ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു സിവിലൈസേഷൻ്റെ പ്രോബ്ലമാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മനുഷ്യ കുലത്തിലാണ് നമ്മുടെ സമൂഹം അങ്ങനെ അങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. എഞ്ചിനീയർ അല്ല ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബുള്ളവർക്കെ ഉള്ളൊരു വില. അവർക്കിപ്പം ശമ്പളം 8,000 രൂപ ഉള്ളൂ അല്ലെ 5,000 രൂപ ഉള്ളതിലും ഇപ്പം നമുക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞ വിലയാണ്. പക്ഷെ നമ്മളിവിടെ നല്ല എമൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഡാൻസർ എന്ന് പറഞ്ഞാൽ പുച്ഛം തന്നെയാണ്. ഇപ്പോൾ ഒരു ജോലിക്കാരൻ എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യവും അതോടൊപ്പം തന്നെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അപകടം പിടിച്ചല്ലെങ്കിൽ റിസ്ക് തീർച്ചയായും അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ ജോലിയില്ല ജോലിയില്ലെന്ന് പറയുന്നുണ്ട്. എവിടുന്നാണ് ജോലി വരുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കിൽസ് വളർത്തിയെടുത്താലേ ഉള്ളൂ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് ആൾക്കാർ മനഃപൂർവ്വം മറക്കുന്നതാണോ അതോ അതിനെപ്പറ്റി വലിയ ചിന്തിക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷേ തീർച്ചയായും ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ സംരംഭങ്ങൾ വളരണം, അതോടൊപ്പം തന്നെ സ്വന്തം സ്കിൽസ് വളർത്തിയെടുക്കാൻ സാധിക്കണം. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഒരു പ്രഷറൈസ്ഡ് ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ യൂത്ത് വളർന്നു വരുന്നത്. തീർച്ചയായിട്ടും. ജോലി മേടിക്കുക, അതോടൊപ്പം തന്നെ അടുത്ത ലെവലിലോട്ട് പിന്നെ പ്രഷർ ചെയ്യുകയാണോ അവർക്കൊരു സ്വന്തമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്താണ് പറയാനുള്ളത്? ആ അത് ഞാൻ എൻ്റെ കുട്ടികളോട് ഇപ്പോൾ ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പിള്ളേരോട് പഠിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നമുക്കൊരു ലക്ഷ്യം വേണം. അത് രണ്ടായിട്ട് തിരിയണം, പ്രൈമറി സെക്കൻഡറി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പ്രൈമറി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോബായിരിക്കാം, ജോബ് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. പക്ഷേ സെക്കൻഡറി ആയിട്ടുള്ള നിങ്ങളുടെ സ്കില്ല്, നിങ്ങളിലുള്ള ഒരു സ്കില്ല് നിങ്ങൾ കണ്ടെത്താൻ പറയുക. ഇപ്പോൾ ഡ്രോയിങ് ആയിരിക്കും ചിലവർക്ക്, ചിലവർ നീന്തലായിരിക്കാം, അതായത് സ്പോർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് ഇതുപോലെ കലയായിരിക്കാം. അപ്പോൾ അത് നമ്മൾ സെക്കൻഡറി ആയിട്ട് എടുത്തിട്ട് ഞാൻ പറയുന്നത് എപ്പോഴും ആ പ്രൈമറി നിങ്ങൾ വെക്കുക. അതായത് എല്ലാവരുടെയും കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് ആ പ്രൈമറി വെച്ചിട്ട് സെക്കൻഡറി നമ്മൾ ആ സ്കില്ല് പതുക്കെ പതുക്കെ ഒരു സൈഡിലൂടെ നമ്മളൊന്ന് വാർത്തെടുക്കുക.
എന്നിട്ട് എന്നാണോ ഈ സെക്കൻഡറി സ്കിൽ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ഒരു എലമെൻ്റ് കയറി വരുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളെ അങ്ങ് മാറ്റിയേക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തത്, ഞാൻ ബി കോം എം കോം കഴിഞ്ഞപ്പോഴേ എനിക്കൊരു, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, പ്രൈമറി ആയിട്ടൊരു ജോബ് ഞാൻ കണ്ടെത്തി, അതിൻ്റെ സൈഡിൽ കൂടെ ഞാനൊരു സെക്കൻഡറി ലെവലിലായിട്ട് എൻ്റെ ഒരു സ്കില്ല് ഞാൻ എടുത്തെടുത്ത് വന്നു. പിന്നെ നീണ്ട ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തെ എനിക്കൊന്ന് കഷ്ടപ്പാടിന് ശേഷം ആ ഒരു സെക്കൻഡറി ലെവല് ജോബിനെ കഴിഞ്ഞും അല്ലെങ്കിൽ പ്രൈമറിയെ കഴിഞ്ഞും ഇച്ചിരൂടെ പ്രാപ്തിയായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അതിനെ ഫോക്കസ് ചെയ്തു, പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോഴും പിള്ളേരോടക്കം പറയുന്നത് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് കഷ്ടപ്പെട്ടതുപോലെ ഇന്ന് പിള്ളേർക്ക് അത്രയും കഷ്ടപ്പെട്ട് വരത്തില്ല. നമ്മളിന്ന് കേട്ടത് ജിതിൻ മാസ്റ്ററുടെ ജീവിതവും അതോടൊപ്പം തന്നെ ഒരു കലാകാരൻ്റെ കാര്യങ്ങളുമാണ്. നമുക്ക് തീർച്ചയായും അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഓരോ വ്യക്തികളെ, ഓരോ സംരംഭങ്ങളെ, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ, അവർ സമൂഹത്തിന് നൽകുന്ന പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാം. അതുവഴി നമുക്കെല്ലാവർക്കും വളരാം. അതുതന്നെയാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയവും. ലെറ്റ്സ് ഗ്രോ ടുഗദർ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.